എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. അത്രയും വലിയ റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ടല്ല കെട്ടിപ്പടുത്തുയർത്തിയത്. കാലങ്ങളോളം നീണ്ട കാത്തിരിപ്പും കഠിന പ്രയത്നവും എല്ലാം അതിനു വേണ്ടി വന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരു ഹാർഡ് വർക്ക് നമ്മൾ ഇടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ ടേസ്റ്റ് ടൈമിന്റെ രുചി യാത്രയിൽ ആദ്യത്തെ ഡിഷിലേക്ക് നമുക്ക് കടക്കാം. സവദിക്കാ വിണ്ടി തോൺറാ ടേസ്റ്റ് ടൈം. ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന് എല്ലാവരും അമ്പരന്നിരിക്കുമല്ലേ. ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് നല്ല ഒന്നാന്തരം തായ് ഭാഷയാണ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവിടം വരെ പോയെന്നറിയാമോ? തായ്ലൻഡ് വരെ പോയിട്ട് ഇതാ ഇപ്പം ലാൻഡ് ചെയ്തതേ ഉള്ളൂ. എൻ്റെ ഈ ഡ്രസ്സും ഓർണമെൻസും മുടിക്കെട്ടും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഞാൻ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, ഞാൻ തായ്ലൻഡിലൊന്നും പോയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഉള്ളത് കൊച്ചി ബോൾഗാട്ടിയിലുള്ള ഗ്രാൻഡ് ഹയാത്ത് എന്ന ഹോട്ടലിൻ്റെ തായ് റെസ്റ്റോറൻ്റായ തായ് സോളിലാണ്. ഇന്ന് നല്ല ഒന്നാന്തരം ഒരു തായ് ഡിഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. നമുക്ക് വേണ്ടി തായ് ഡിഷസ് പ്രിപ്പയർ ചെയ്യാൻ വന്നിരിക്കുന്നത് സുഭദ്ര മാഡമാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു അവർ ഷോ സവദിക്ക. വെൽക്കം ടു തായ് സോക. താങ്ക് യു, താങ്ക് യു സോ മച്ച് മാം. വാട്ട് ആർ യു പ്രിപ്പയറിംഗ് ഫോർ അസ്? ടുഡേ ഐ പ്രിപ്പയർ എ ലോട്ട് ഓഫ് ദ സീ ഫുഡ്സ്. ഓക്കേ. Example, I have nice, they are very fresh lobster. Lobster. വലിയ ലോബ്സ്റ്റർ കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സീ ഫുഡ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സുഭദ്ര മാഡം പ്രിപ്പയർ ചെയ്യാൻ ചെയ്തു തരാൻ പോകുന്നത്. വാട്ട് ഇസ് ദ ഡിഷ് നെയിം? ലോബ്സ്റ്റർ സ്റ്റർ ഫ്രൈ വിത്ത് കാഷ്യൂനട്ട്. ലോബ്സ്റ്റർ സ്റ്റർ ഫ്രൈ വിത്ത് കാഷ്യൂനട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻഗ്രീഡിയൻസ്? ഇൻഗ്രീഡിയൻസ് വി ഹാവ് ലൈക്ക് സ്പ്രിംഗ് ഓണിയൻ. Spring onion and capsicum, green capsicum, white onion, cashew nut, and own seasoning we have oyster, soya sauce, white pepper, little bit white sugar, and chili paste in oil, very important. Chili paste in oil. ചില്ലി പേസ്റ്റ് ഇൻ ഓയിൽ. ഓക്കെ, ഫൈൻ. അപ്പോൾ ലോബ്സ്റ്റർ സ്റ്റിർ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നും കൂടി പറയാം. ലോബ്സ്റ്റർ, സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം, ഗ്രീൻ ആൻഡ് റെഡ്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ക്രഷ്ഡ് ചില്ലി വേണം, കുറച്ച് കാഷ്നട്ട് വേണം, പെപ്പർ പൗഡർ, പിന്നെ വോസ്റ്റർ സോസും സോയാ സോസും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സോയാ സോസ് കുറച്ച് സെപ്പറേറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചില്ലി പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്. അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് വെച്ചിരിക്കുന്നു. വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ ലോബ്സ്റ്റർ. ഓക്കെ. ഐ ഹാവ് ടു റിമൂവ് ദ ലോബ്സ്റ്റർ ഫസ്റ്റ്. ഓക്കെ. ലോബ്സ്റ്റർ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്, മുറിക്കുകയാണ്. So now we have 4 pieces. Okay. And again one more. Okay. അടുത്തതും എടുത്തു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. So when very important when you have the lobster, yeah, and make sure your lobster very fresh. ഓക്കെ. വളരെ ഫ്രഷ് ആയിട്ടുള്ള ലോബ്സ്റ്റർ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അതാണ് ഈ ലോബ്സ്റ്റർ സ്റ്റിർ ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ഫാക്റ്റ് ആയിട്ടുള്ളത്. അവിടെ ഒരു പാൻ വെച്ചിട്ട് ആ പാൻ നിറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിരുന്നു. അതിലേക്ക് ആ മുറിച്ച തല ഇട്ടിട്ടുണ്ട്. So now we need to own thing here. I help you. Yeah, please give me the some. Yeah. Very good. Which one you want? The garlic first, yeah? Garlic. I have to open another one. Yes.
തല ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ നേരത്തെ ഷെല്ലിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ലോബ്സ്റ്ററിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. Lobster, then we put little bit fry lady. Okay. Can I? Yeah, please. So we have to come നമ്മള് ആ ഗോതമ്പ് പൊടിയിലേക്ക് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞിട്ട്, നനച്ചിട്ടൊന്നുമില്ല, വെറുതെ ആ പൊടിയിലൊന്ന് ഒന്ന് ഒന്ന് തൂവി, പൊടി തൂവിയിട്ട് ആ തിളച്ച എണ്ണയിലേക്ക് തന്നെ വീണ്ടും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. നല്ല ചൂടിലാണ് വെച്ച് പൊരിച്ചെടുക്കുന്നത്, അപ്പത്തിന് നല്ല പോലെ പെട്ടെന്ന് തന്നെ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ലോബ്സ്റ്റർ സ്റ്റിർ ഫ്രൈയുടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഒരു പാൻ വെച്ചു, ആ പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ചുമന്നതും പച്ചയുമായ കാപ്സിക്കം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. സവോള ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പത്തേ ഇതുപോലെ തീയൊക്കെ വരും, നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട. കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒഴിച്ചു. വൈറ്റ് പെപ്പർ ആണ്, വെളുത്ത കുരുമുളക് പൊടിയാണ്. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേനും അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ലോബ്സ്റ്റർ ആഡ് ചെയ്തിരിക്കുകയാണ്. നല്ല ഫ്ലെയിമിലാണ് കുക്കിംഗ് പ്രോസസ്സിംഗ് ഒക്കെ. Just need the seasoning in the lobster. Okay. So now I have to put chili paste in oil. Okay. Seasoning ne vendite chili paste korchu oil yerthu vechittullada ittirikkana adana nammade ee and the last one. Okay. Crushed chili. Yeah. Okay. Crushed chili nu parayan pattilla, murichu vechirikkana chili, cashew nut and spring onion the last one. Okay. സ്പ്രിംഗ് ഓണിയനാണ് ലാസ്റ്റ് ചേർത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് പേടിച്ച് പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഫൈനലി നമ്മുടെ ലോബ്സ്റ്റർ സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര തീയും പുകയൊക്കെ, ടേസ്റ്റ് ടൈമിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തീയും പുകയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യമ്മി, നമുക്ക് കാണുമ്പോ തന്നെ ഇങ്ങനെ കൊതി സഹിക്കാൻ പറ്റുന്നില്ലല്ലേ, ആ കളർ കോമ്പിനേഷൻസ് ഒക്കെ കാണുമ്പോ തന്നെ അല്ലേ. We have to try, so very nice dish. Okay. Very popular of Thailand. Okay. Yeah. തായ്ലൻഡിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീ ഫുഡ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സുഭദ്ര മാഡം പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം കാണുമ്പോഴും മണം അനുഭവിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സത്യത്തിൽ എൻ്റെ വായിൽ ഒരു തായ്ലൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. Can I taste? Yeah, please. You have to taste. Thank you.
ഹൗസ് ഇഫ്. സൂപ്പർ. എനിക്ക് സത്യമായിട്ടും പറയാനായിട്ട് വാക്കുകളില്ല. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ്. ഇതിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഏതിൻ്റെ ടേസ്റ്റാണ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഏതിൻ്റെ ടേസ്റ്റാണ് കുറച്ചുകൂടെ മുന്തി നിൽക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്യണം. വീട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ തവയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള തവയൊക്കെ വെച്ചിട്ട് നമുക്കിത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു നല്ലൊരു തായ് ഡിഷും കൂടെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സുഭദ്ര മാം പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ടേസ്റ്റ് ടൈമിൽ ഇനിയൊരു ചെറിയ ഇടവേള. എനി മലയാളം വേർഡ് Namaskaram. Namaskaram. Fish, already we cleaned the fish for life. Okay. Also another side. Okay. Yeah. നല്ല രുചിയുള്ള ഭക്ഷണമാണ് നമുക്ക് ഒരാൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലസന്റ് ഗിഫ്റ്റ്. അതായത് നല്ലൊരു രുചിയുള്ള ഭക്ഷണം നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ മൂഡ് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ ടേസ്റ്റ് ടൈമിന്റെ രുചിയേറും രണ്ടാമത്തെ ഡിഷിലേക്ക് നമുക്ക് കടക്കാം. സുഭദ്ര മാഡം ഒരു അടിപൊളി ഡിഷ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നു കഴിഞ്ഞു. അടുത്ത ഡിഷുമായിട്ട് മാഡം വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. വാട്ട് ഇസ് അവർ നെക്സ്റ്റ് ഡിഷ്? Again that we have a big fish. Okay. Kela fish. Okay. ഒരു വലിയ ഫിഷുമായിട്ട് ഒരു വലിയ കരിമീനുമായിട്ട് ഇവിടെ മാഡം വന്നിരിക്കുകയാണ്. Okay. What is the dish name? We call fried fish with the hot and sour sauce. Okay. Fried fish hot and sour sauce എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. അതിന് മുമ്പ് മാഡത്തിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണം. എത്ര നാളായി ഇവിടെ വന്നിട്ട്, നമ്മുടെ നാട് എങ്ങനെയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയണ്ടേ. അപ്പം നമുക്ക് ചോദിക്കാം, ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? ഇൻ ബുക്കാത്തി കോശി റൈറ്റ് നൗ 5 മന്ത്സ്. 5 മന്ത്സ്? ഓൺലി 5 മന്ത്സ്? യു നോ എനി മലയാളം വേർഡ്? Namaskaram. 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 And? That's it. Okay. അതിനുശേഷം ഒന്നും അറിയത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Which food you like in Kerala? I love the morning. What name? Appam. 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 With fish curry. Okay. Which type of fish curry? Fish curry. Yellow color. Yellow color. So, നാളികേരം അരച്ചിട്ടില്ല. With coconut? With coconut. Okay. കോക്കനട്ട് ചേർത്തിട്ടുള്ള, പിന്നെ കോക്കനട്ട് അരച്ച് വെച്ചിട്ടുള്ള യെല്ലോ കളറിലെ പിന്നെ മീൻകറിയും അപ്പവുമാണ് മോർണിംഗ് കഴിക്കാൻ ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കേരള ഫുഡിൽ ഏറ്റവും ഇഷ്ടം അതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട്സ് യുവർ ഫേവറേറ്റ് തായ്ലൻഡ് ഡിഷ്? തായ്ലൻഡ്, ദി പീപ്പിൾ ലവ് എ ലോട്ട് ഓഫ് ദി സീ ഫുഡ്സ്. ഓക്കേ. ആൻഡ് യു? മീ ഓൾസോ ലവ് ദി സീ ഫുഡ്സ്. ഓക്കേ. We have nice lobster what we cooked before. Okay. And now we will cook the fish. Okay. But the fish today not from Thailand, from Kochi. Okay. So we have to move. So we next. Yeah, we have to marinate the fish. You see fish already we cleaned the fish. Okay. And I cut deep. Okay. Yeah. Okay. You see big. Okay. നല്ലൊരു കട്ട് ലിറ്റിൽ ബിറ്റ്. ദാറ്റ്സ് 1 2 3 4 ലൈ. ഓക്കേ. സോ അനദർ സൈഡ്. ഓക്കേ. ആൻഡ് ഇൻഗ്രീഡിയൻ്റ് വി ഹാവ് ഫിഷ് സോസ്. ഓക്കേ. ഓയിൽ സോസ്. ഓക്കേ. ഷുഗർ അഗൈൻ ലിറ്റിൽ ബിറ്റ്. ചില്ലി, ഗാർലിക്, കഫേ ലാം ലീഫ്. കഫേ ലാം ലീഫ് എന്ന് പറയുന്നത് നമ്മുടെ നാരകത്തിന്റെ ഇലയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഗ്രീൻ പെപ്പർ കോൺ, പച്ച കുരുമുളക്. ഓക്കേ. ടമറിൻഡ് ജ്യൂസ്. ഓക്കേ. ലെമൺ ജ്യൂസ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, നാരകത്തിൻ്റെ ഇല കുറച്ച് 2-3 എണ്ണം മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്, സോയ സോസ് ഉണ്ട്, വൈറ്റ് ഷുഗർ വെച്ചിട്ടുണ്ട്, ഓയിസ്റ്റർ സോസ്, പിന്നെ ഫിഷിൻ്റെ സോസും വെച്ചിട്ടുണ്ട്. The ones which type? Sweet basil. Basil. Basil leaves. High basil. High basil leaves ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ തുളസി മിന്റ് പോലെ തന്നെ വേറൊരു ടൈപ്പ് ഇലയാണ് basil leaves. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സംഗതി തന്നെയാണ്. And then this. And
again the capsicum. Capsicum. Vidai, khatai. Okay. But the spicy form samosa. കുറച്ച് പച്ചമുളക് ചുമന്നതും പച്ച കളറും ആയിട്ടുള്ളത് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ബേസിൽ ലീവ്സ് കുറച്ച് ഫ്രൈ ചെയ്തും വെച്ചിട്ടുണ്ട് ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് ഓക്കെ ടമറിൻ ജ്യൂസ് ഓക്കെ പുളിയുടെ ജ്യൂസും പുളി നല്ല തിക്കായിട്ട് പേസ്റ്റ് ആക്കി പിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ വാളംപുളി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ലെമൺ ജ്യൂസും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം So the fish already we cleaning. Okay. നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് നമ്മൾ ലോബ്സ്റ്റർ ഫ്രൈ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഇതിൽ ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പാനിലേക്ക് എണ്ണ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ തിളപ്പിക്കുകയാണ് നല്ല ചൂടിലാണ് നിൽക്കുന്നത് So we have to crack a little bit for garlic. Okay. വെളുത്തുള്ളി ചതച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എണ്ണ തിളച്ചു അതിലേക്ക് മീൻ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്യാൻ പോവാണ് ചതയ്ക്കുന്നതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ ചതച്ചെടുക്കണം മീനങ്ങനെ പൊരിഞ്ഞു വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ വെരി നൈസ് ഓക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സോ നൗ വി വിൽ മേക്ക് ദി സോസ് ഓക്കെ സോ ഇനി നമുക്ക് ഇതിന്റെ സോസ് ഒക്കെ കൂടി മിക്സ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തു അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യുകയാണ് ഓക്കെ ഫിഷ് സോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഓയിസ്റ്റർ സോസ് ഒഴിച്ചു കൊടുക്കുന്നു സത്യത്തിൽ ഞാൻ എന്നെ തായ്ലൻഡിൽ ചെന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പം നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് പച്ചമുളകും എടുത്തു നല്ലതുപോലെ പഴുത്ത പച്ചമുളകും പച്ച കളറിലെ പച്ചമുളകും എടുത്തു പിന്നെ അതിലേക്ക് ഫിഷ് സോസ് ഒഴിച്ചു ഓയിസ്റ്റർ സോസും ആഡ് ചെയ്തു അതിലേക്ക് ക്യാപ്സിക്കം മുറിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ചേർത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി പേടിയുണ്ട് ഞാൻ കുറച്ച് മാറി നിൽക്കുകയാണ് ഷുഗർ വൈറ്റ് ഷുഗർ സോയാ സോസ് ഒഴിച്ചു പച്ച കുരുമുളക് നാരകത്തിൻ്റെ ഇല ബേസിൽ ലീവ് Then lemon juice, puli, ഫിഷ് ഫ്രൈ ആക്കി ഇതേ നല്ല വാട്ടിയ വാഴയിലയുടെ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ റെഡിയാക്കിയ ഗ്രേവി ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് വറുത്ത് വെച്ചിരിക്കുന്ന ബേസിൽ ലീവ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണ്
They fry it with the hot and sour. Done. So I would like you to taste and to let me know how you like it. Okay. വളരെ മനോഹരമായ ഒരു ഡിഷാണ് ഫ്രൈഡ് ഫിഷ് വിത്ത് ഹോട്ട് ആൻഡ് സോർ എന്ന് പറയുന്ന ഈ ഡിഷ്. ഇത് കഴിക്കണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കൊതി തോന്നുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഈ നല്ല കർക്കിടക മാസത്തിലെ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ് തന്നെയാണിത്. ആവശ്യത്തിന് എരിവും ഉപ്പും, നമ്മളൊക്കെ നമ്മളീ സൂപ്പൊക്കെ കഴിക്കത്തില്ലേ, ആ ഒരു എഫക്റ്റ് തന്നെയാണ് ശരിക്കും ഇത് കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഡിഷ്. എന്തായിരുന്നു? ടേസ്റ്റ് ടൈമിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. കോട്ടയത്ത് നിന്ന് സാൻഡ്രയാണ് റെസിപ്പി അയച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി. ആവശ്യമുള്ള സാധനങ്ങൾ: പേരയ്ക്ക 150 ഗ്രാം, മിക്സഡ് നട്ട്സ് 2 ടേബിൾ സ്പൂൺ, കട്ടിത്തൈര് 300 ഗ്രാം, പഞ്ചസാര ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് അല്പം. തയ്യാറാക്കുന്ന വിധം: നുറുക്കിയ പഴം, തൈര്, മിക്സഡ് നട്ട്സ്, പഞ്ചസാര, ഉപ്പ് എന്നിവ മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. അല്പം വെള്ളം ഒഴിച്ച് നേർപ്പിച്ച ശേഷം ഉപയോഗിക്കാം. നട്ട്സ് മിക്സിയിൽ അടിക്കുന്നതിന് പകരം സ്മൂത്തിയിൽ വെറുതെ നുറുക്കിയിട്ടാലും മതി. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. കത്തേക്കിൻ്റെ വിലാസം: ടു ദി പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820025. പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കണം എന്നില്ല. കാരണം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾക്കെങ്കിലും ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ മനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.